നൂൺ ഷോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്തി ചാനലൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്ന ജൂനിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. അവൻ കുക്കിങ്ങിനോട് ഒരു വലിയ ബുക്ക് എടുത്ത് അവന്റെ തലക്കടിക്കാൻ പറയുന്നു. കുക്കിംഗ് ഒരു ബുക്ക് എടുത്ത് തലക്കൊരടി കൊടുത്തു. പക്ഷേ ബുക്കിന്റെ വശം കൊണ്ട് അടിച്ചതുകൊണ്ട് അവന്റെ തല വേദനിക്കുകയാണ്. നിന്റെ ഭ്രാന്ത് കൂടിയോ എന്ന് കുക്കിംഗ് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അന്ന് ഡിറ്റക്റ്റീവ് എന്നെ അന്വേഷിച്ച് ഇവിടെ വന്ന സമയം ഞാൻ തലയടിച്ച് ബോധം കെട്ട് വീണു. അന്ന് ബാറിന് വെളിയിൽ വെച്ച് ആരെയോ കാണാനാണ് ഞാൻ അവിടെ ചെന്നതെന്ന കാര്യം എനിക്കപ്പോൾ ഓർമ്മ വന്നു. പക്ഷേ ബോധം തിരികെ കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും അത് മറന്നുപോയി. നീ എന്റെ തലയിൽ നല്ലപോലെ ഒരു അടിയടിച്ചാൽ ചിലപ്പോൾ എനിക്ക് ആ കാര്യം ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അടിക്കാൻ പറഞ്ഞതെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അടിച്ചാൽ നിന്റെ ഭ്രാന്ത് മാറുമോ എന്ന് ഗുക്കിംഗ് അവനോട് ചോദിച്ചു. ആ മാറും, നീ അടിക്കുക എന്ന് ജൂൻ പറഞ്ഞതോടെ ഗുക്കിംഗ് അടിക്കാൻ ഓങ്ങി നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ നേരത്തെ കിട്ടിയ അടിയുടെ പ്രവർത്തനം കൊണ്ട് അവൻ ആരെയാണ് കാണാൻ പോയതെന്ന കാര്യം ഓർമ്മ വന്നു. ഗുക്കിങ്ങിനോട് എനിക്ക് അയാളെ പിടികെട്ടിയെന്ന് പറയുന്നതിന് മുമ്പേ അവന്റെ തലയിൽ അടി കൊണ്ട് ജൂൻ ആളെ പിടികെട്ടിയെന്ന് പറഞ്ഞ് ബോധം കെട്ട് വീണു. യഥാർത്ഥത്തിൽ ജൂനിന് ആളെ പിടികെട്ടി അത് മീറാണ്. അവനെ കാണാൻ വേണ്ടിയാണ് അന്ന് രാത്രി ജൂൻ ആ ബാറിന് പിറകിൽ പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് യുവാന്റെ ഓഫീസിൽ മീർ വന്നിരിക്കുന്നതാണ്. മീറിനെ കണ്ട ഉടനെ അവളുടെ മുഖം ഡെസ്കിൽ താഴ്ത്തിയിരിക്കുന്നു. അന്ന് ബേസ്മെന്റിൽ വെച്ച് മീർ അവളെ കണ്ടിരുന്നല്ലോ. ജിയ അവളോട് നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. യുവാൻ അവളോട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റിയെ നേരിട്ട് കാണുന്നതെന്നും അതുകൊണ്ടാണ് താൻ നാണിച്ചിരിക്കുന്നതെന്നും അകത്ത് മീറുമായി മീറ്റിംഗ് നടക്കുകയാണ്. ജിയ അവളോട് വന്ന് എല്ലാവർക്കും കോഫി കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞതോടെ അവൾ തന്നെ മുടി മുഖത്തേക്കിട്ട് മറച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. മീർ അവളെ ഒരു തരത്തിലും മനസ്സിലാക്കരുതെന്നായിരുന്നു അവളുടെ ഉദ്ദേശം. അവളുടെ ഈ കാട്ടായങ്ങളെല്ലാം കാണുന്ന മീർ അവൾ അവിടുന്ന് പോയതിനു ശേഷം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവൻ അന്വേഷിക്കുന്നത് യുവാൻജിയാണ്. അവളൊരു ചെടിയുടെ മറവിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. മീർ അവളെ കണ്ടുപിടിക്കുന്നു. അവളോട് അവൻ ചോദിച്ചു, നീ അല്ല അന്ന് ജൂന്റെ കമ്പനിയിൽ ബേസ്മെന്റിൽ കണ്ട പെൺകുട്ടിയെന്ന്? യുവാൻ ആകെ പേടിച്ച് അതേ എന്നും പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോയി. അതിനുശേഷം മീർ ഡിക്റ്റേറ്റീവ് കൊടുത്ത ആ ഫോട്ടോ നോക്കുന്നു. അവൻ എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. അവൻ നേരെ പോയത് ഡിക്റ്റേറ്റീവിനെ കാണാനായിരുന്നു. ഡിക്റ്റേറ്റീവിനോട് മീർ പറഞ്ഞു ജൂൻ അവന്റെ ഇഷ്ടത്തിന് മാറി നിൽക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇനി അവനെ അന്വേഷിച്ച് നടക്കണ്ടെന്നും അവനെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നും മീർ കൂട്ടിച്ചേർത്തു. ഡിക്റ്റേറ്റീവ് അവനോട് പറഞ്ഞു ഒരു ലെറ്റർ വെച്ച് അവനെ ആരും തട്ടിക്കൊണ്ടു പോയതല്ലെന്ന് പറയാനാകില്ല, അതുകൊണ്ട് തന്നെ അന്വേഷണം താൻ അവസാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും. മീർ ഡിക്റ്റേറ്റീവിന് എന്നാൽ തന്റെ ഇഷ്ടം പോലെ ചെയ്തോ, പക്ഷേ ഇനി അതിന്റെ പേരിൽ ഒരു രൂപ പോലും താൻ അയാൾക്ക് ശമ്പളമായി കൊടുക്കില്ലെന്ന് മീർ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത സീനിൽ കാണുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന യുവാനെയും ജൂനിനെയുമാണ്. ജൂന്റെ മുഖത്ത് വല്ലാത്ത വിഷമം നിഴലിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന ജൂൻ അവളോട് ചോദിച്ചു എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, എന്തു പറ്റിയെന്ന്. യുവാന്റെ ബാങ്കിൽ നിന്നും ഇപ്പോൾ നിരവധി തവണയായി ഫോൺ വരുന്നു. അവളുടെ ലോൺ ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. കമ്പനിയിൽ നിന്നും സാലറി ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല. ഇതെല്ലാമായിരുന്നു അവളെ അലട്ടുന്ന പ്രശ്നം. പക്ഷേ അവൾ അവനോട് അതൊന്നും പറയുന്നില്ല. ജൂൻ അവളോട് നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഒരു രസവുമില്ല, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. അവനെ നോക്കിയിട്ട് അവൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് നിന്റെ വയറ് നിറഞ്ഞെന്നാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ആവശ്യമില്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്നും പറഞ്ഞ് അവന്റെ ഭക്ഷണം എടുത്തുകൊണ്ട് പോവുകയാണ്. ജൂൻ അവളോട് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ അത് കേൾക്കാതെ അത് എടുത്തുകൊണ്ട് പോയി. അവൾ എന്തോ വിചാരത്തിൽ അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് ജൂൻ അവളുടെ ഫോൺ മേശപ്പുറത്തിരിക്കുന്നത് കാണുന്നത്. അവൻ ശബ്ദമുണ്ടാകാതെ അവന്റെ കാലുകൊണ്ട് ആ ഫോൺ എടുക്കാൻ ശ്രമിക്കുകയാണ്. യുവാൻ തിരിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാണ് അവൻ ആ ഫോൺ കാലുകൊണ്ട് എടുത്തത്. അങ്ങനെ അവനത് കാലിലാക്കി. ഉടനെ അവന്റെ ഓഫീസിലേക്ക് വിളിച്ച് വിവരം പറയണമെന്ന് കരുതി ആവേശത്തോടെ നിൽക്കുമ്പോഴാണ് അവന്റെ കാലിലിരുന്ന ആ ഫോൺ ശബ്ദിക്കുന്നത്. യുവാൻ ഉടനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാലിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഫോണുമായി ജൂനിനെ കാണുകയാണ്. അവൾ അവനെ ഒന്ന് നോക്കി. അവനൊരു വളിച്ച ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് എന്ന്. യുവാൻ ദേഷ്യത്തോടെ ഫോൺ എടുത്ത് നോക്കി. അത് അവൾക്ക് ആവശ്യമുള്ള കോൾ ആയിരുന്നില്ല. അത് അവളുടെ വീടിന്റെ ഉടമസ്ഥനാണ്. വാടക കൊടുക്കാത്തതിൽ ചീത്ത പറയാൻ വിളിക്കുന്നതാണ്. അവൾ അടുത്ത മുറിയിൽ പോയി ആ ഫോൺ അറ്റൻഡ് ചെയ്തു. വീട്ടുടമസ്ഥൻ വാടക കൊടുക്കാത്തതിൽ അവളോട് ദേഷ്യപ്പെടുകയാണ്. അവൾ അയാളെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇതെല്ലാം ഇപ്പുറത്തു നിന്നും ജൂൻ കേൾക്കുന്നുണ്ട്. നിരാശയോടെ മുറിയിലേക്ക് കയറി വന്ന അവളോട് ഈ വീടിന്റെ വാടക എത്രയാന്ന് അവൻ ചോദിച്ചു. അവൾ വാടക പറഞ്ഞു. ജൂൻ അവളോട് അത് വളരെ കുറച്ചല്ലേ എന്ന് ചോദിക്കുന്നു. നിനക്കെല്ലാം അത് വളരെ കുറവായിരിക്കും, ഒരു സാധാരണക്കാരന് ആ വാടക തന്നെ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണെന്ന്. പിന്നീട് ഇത്തിരി മുന വെച്ച് അവൾ അവനോട് പറയുന്നുണ്ട് ഇത്തവണ വാടക ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്, പക്ഷേ ഈ വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ, 5 സ്റ്റാർ ഫുഡ് മാത്രം കഴിക്കുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ടല്ലോ, അവന് ഫുഡ് വാങ്ങിയാണ് ആ പണം മുഴുവൻ തീർന്നു പോയതെന്ന്. ഇത് കേട്ടതോടെ ജൂൻ എന്നാ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്, നിനക്ക് തുറന്നു വിട്ടുകൂടെ എന്ന് ചോദിക്കുന്നു. അത് സാധിക്കില്ല, നീ ഇവിടുന്ന് പുറത്ത് കടന്നാൽ ഉടനെ എന്റെ പേരിൽ കേസ് കൊടുക്കില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ താൻ എന്തായാലും കേസ് കൊടുക്കും എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തൽക്കാലം നിനക്ക് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം, എന്റെ പോക്കറ്റിൽ നിന്നും എന്റെ ATM കാർഡ് എടുത്ത് നിനക്ക് ആവശ്യമുള്ള തുക അതിൽ നിന്നും എടുത്തോളാൻ. അവൾക്ക് അവൻ പറഞ്ഞത് വിശ്വസിക്കാനായില്ല. അവൻ അവളോട് തൽക്കാലം നിന്റെ ആവശ്യം നടക്കട്ടെ എന്ന് പറയുന്നു. അവൾ അവന്റെ ATM കാർഡുമായി മെഷീനിൽ ഇട്ടു പണം പിൻവലിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിലൊറ്റ പൈസ ഉണ്ടായിരുന്നില്ല. അവൾ തുക കുറച്ച് അടിച്ചു നോക്കിയെങ്കിലും ഇൻസഫിഷ്യൻ ട്രാൻസാക്ഷൻ ബാലൻസ് ആണ് കാണിക്കുന്നത്. അവൾ ദേഷ്യത്തോട് തിരികെ വന്ന് ആ കാർഡ് അവന് നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ എന്നെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നല്ലേ, നിന്റെ കാർഡിന്റെ അകത്ത് പൂച്ച പറ്റുകിടക്കുകയാണ്, ഒറ്റ പൈസയില്ല. ജൂൻ അത്ഭുതത്തോടെ പണമില്ലെന്നോ, നീ തമാശ പറയുകയാണോ എന്ന് ചോദിച്ചു. തമാശ പറയുന്നത് ഞാനല്ല, നീയാണ്. ഇതിൽ 5ന്റെ പൈസയില്ല, നീ എന്നെ പൊട്ടിയാക്കിയതാണെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ജൂൺ തന്റെ ബാങ്കിലെ പണമെല്ലാം എവിടെ പോയെന്നാണ് ചിന്തിക്കുന്നത്. വലിയൊരു തുകയാണ് ആ ബാങ്കിൽ ഉണ്ടായിരുന്നത്. ജൂൺ ആകെ ആശയക്കുഴപ്പത്തിലായി. അടുത്ത സീനിൽ ഗുക്കിംഗ് യുവാനെ കാണാൻ വന്നിരിക്കുകയാണ്. അവളോട് അവൻ പറഞ്ഞു താൻ ഈ വീട് വിട്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണെന്ന്. അത് കേട്ടതോടെ അവൾ ഞെട്ടി. നീ എന്തിനാ ഇപ്പോൾ ഇവിടുന്ന് താമസം മാറി പോകുന്നതെന്ന് അവൾ ചോദിച്ചു. അവളുടെ പേടി മുഴുവൻ ഗുക്കിംഗ് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾ താമസിക്കാൻ വരും. ഗുക്കിങ്ങിനെ പോലെ ഒരു പൊട്ടനല്ല വരുന്നയാളെങ്കിൽ തീർച്ചയായും അവിടെ കള്ളങ്ങളെല്ലാം പൊളിയും. ഗുക്കിംഗ് അവളോട് പറഞ്ഞു ആ വീടിന്റെ ഉടമസ്ഥൻ വെറും കഞ്ഞിയാണ്, അയാൾക്കിപ്പോൾ വാടക കൂട്ടിക്കൊടുക്കണമെന്ന്. അയാൾ പറയുന്ന വാടകയ്ക്ക് എനിക്ക് ടൗണിൽ വേറെ നല്ല ഫ്ലാറ്റ് കിട്ടുമെന്നും അവൻ പറയുന്നു. യുവാൻ അവനോട് പറഞ്ഞു നീ ഇവിടുന്ന് പോകരുത്, നീ പോയാൽ പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ഭ്രാന്തൻ കസിനെ ആര് നോക്കും. ഗുക്കിംഗ് അവളോട് പറഞ്ഞു ഈ വാടക കൊടുക്കാനൊന്നും തൻ്റെ കയ്യിൽ പണമില്ല എന്ന്. അത് കേട്ടതോടെ അവൾ അവനോട് 1 മാസത്തെ വാടക താൻ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അത് കേട്ടതോടെ അവൻ 1 മാസത്തേക്ക് നിൽക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൾ കരയുകയാണ്. കാരണം അവളുടെ വാടക പോലും കൊടുക്കാൻ അവൾക്ക് പറ്റിയിട്ടില്ല. പിന്നെങ്ങനെ അവൻ്റെ വാടക കൊടുക്കുമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അവൾ. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന് വെള്ളമടിക്കുകയാണ്. ഇത് കാണുന്ന ജൂൻ അവളോട് പറഞ്ഞു നീ ഇങ്ങനെ വെള്ളമടിച്ചാൽ ചത്തുപോകുമെന്ന്. അവൾ അവനോട് ചത്തുപോണെങ്കിൽ പോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ വെള്ളമടിക്കുന്നതെന്ന്. ഗുക്കിംഗ് ഈ വീട് വിട്ട് പോവുകയാണെന്നും അവൻ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റക്കാകുമെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് ജൂൻ അവളെ നോക്കുക മാത്രം ചെയ്തു. പിന്നീട് ജൂനും അവൾ റൂഫ് ടോപ്പിൽ ബിയർ അടിച്ചിരിക്കുന്ന സമയം അവളുടെ അമ്മയുടെ കോൾ വരികയാണ്. അമ്മ അവളോട് പറയുന്നത് താൻ അവളുടെ വീട്ടിലേക്ക് വരികയാണെന്നാണ്. അത് കേട്ടതോടെ യുവാൻ ആകെ പരിഭ്രമിക്കുന്നു. ജൂനിനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവൾക്ക് ഒറ്റ ഉത്തരമേ കിട്ടിയുള്ളൂ, അത് അമ്മ പോകുന്നത് വരെ അവനെ ഗുക്കിങ്ങിന്റെ വീട്ടിലാക്കുക. യുവാൻ ഗുക്കിങ്ങിന്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കുകയാണ്. ഗുക്കിംഗ് ആദ്യമൊന്നും ജൂനെ അവന്റെ കൂടെ താമസിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ യുവാന്റെ തുടരെയുള്ള നിർബന്ധത്തിന് വഴങ്ങി അവൻ സമ്മതിച്ചു. പക്ഷെ ജൂൻ അവന്റെ കൂടെ പോയി താമസിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു വിധത്തിൽ അവൾ പിടിച്ചു വലിച്ച് ജൂനിനെ ഗുക്കിങ്ങിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഗുക്കിങ്ങിന്റെ വീട്ടിലിരുന്ന് ജൂൻ ചിന്തിക്കുകയാണ്, ഗുക്കിംഗ് ഒരു എലുമ്പനാണ്, അവനെ തനിക്ക് ഈസിയായി അടിച്ചു വീഴ്ത്താൻ പറ്റും, അതിനുശേഷം തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാകുമെന്ന്. അങ്ങനെ ഗുക്കിങ്ങിനെ അടിച്ചു വീഴ്ത്താൻ തക്കം പാർത്തിരിക്കുകയാണ് അവൻ. പക്ഷേ ഗുക്കിംഗ് കുളിക്കാനായി ഷർട്ട് ഊരിയ സമയത്താണ് ജൂൻ അവന്റെ 6-pack കാണുന്നത്. എലുമ്പനാണെന്ന് കരുതിയ ഗുക്കിങ്ങിന്റെ ആ മസിലൊക്കെ കണ്ടതോടെ ജൂൻ അവനെ ഇടിച്ചു വീഴ്ത്താമെന്ന സ്വപ്നമൊക്കെ കളയുന്നു. രാത്രി തന്റെ അമ്മയുടെ കൂടെ കിടക്കുകയായിരുന്ന യുവാൻ അമ്മയോട് എത്ര ദിവസം ഇവിടെ താമസിക്കുമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു നിന്റെ കൂടെ 2-3 ദിവസം നിന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ഇവിടെയൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്, ഇതെല്ലാം വൃത്തിയാക്കിയിട്ടേ താൻ പോകൂ എന്ന്. രാത്രി അവിടെ ഗുക്കിങ്ങും ജൂങ്ങും ഉറങ്ങാൻ കിടക്കുകയാണ്. 2 അന്യരായ പുരുഷന്മാർ അങ്ങനെ അടുത്ത് കിടക്കുന്നതിന്റെ പ്രശ്നം ഇരു കൂട്ടുകാർക്കുമുണ്ട്. ജൂൺ പിന്നീട് തന്റെ സിനിമാ ജീവിതമൊക്കെ വിസ്തരിച്ച് തന്നെ ഗുക്കിങ്ങിനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. കൂട്ടത്തിൽ സൂപ്പർ സ്റ്റാർ ജൂൻ എന്നെല്ലാം തട്ടിവിടുകയാണ് അവൻ. ഇത് കേട്ട ഗുക്കിങ്ങിന് തലക്ക് ഭ്രാന്ത് പിടിച്ച് റേഡിയോ ഓണാക്കി. റേഡിയോയിൽ ഒരു പ്രേതകഥ ആരോ പറയുകയാണ്. ആ കഥ കേട്ടതോടെ 2 പേർക്കും പേടിയായി. അവർ പേടിച്ചു വിറച്ച് കിടക്കുന്ന സമയത്ത് ജനലിന് വെളിയിൽ ഒരു നിഴൽ അവർ കാണുന്നു. അതോടെ അവർ പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി. അമ്മയെ ഉറക്കിയ ശേഷം വന്ന യുവാനായിരുന്നു അത്. അവൾ ഗുക്കിങ്ങിനെ ഉറക്കെ വിളിച്ചു. വന്നിരിക്കുന്നത് പ്രേതമല്ലെന്നും യുവാനാണെന്നും മനസ്സിലാക്കിയതോടെ അവർ പരസ്പരം അവിടുന്ന് മാറി നിന്നു. യുവാൻ അകത്ത് കയറിയതിനു ശേഷം പറഞ്ഞു എന്റെ ഭ്രാന്തൻ കസിൻ ഉറങ്ങിയോ എന്നറിയാൻ വന്നതാണെന്ന്. അമ്മ എന്തേ എന്ന് ഗുക്കിംഗ് ചോദിച്ചപ്പോൾ അമ്മ ഉറങ്ങിയെന്ന് അവൾ മറുപടി പറഞ്ഞു. ജൂൻ അവളോട് എനിക്ക് നിന്റെ അമ്മയെ കാണണമെന്ന് ഗുക്കിങ്ങിന്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്. അമ്മയെ നീ ഇപ്പോൾ കാണണ്ട, നിന്റെ ഭ്രാന്തൊക്കെ മാറിയിട്ട് കാണാട്ടോ എന്ന് അവളും പറഞ്ഞു. അവർ പരസ്പരം കവിളത്ത് പിടിച്ച് കൊഞ്ചിക്കൊഴഞ്ഞൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന ഗുക്കിംഗ് അവരോട് നിങ്ങൾ നല്ല സ്നേഹമുള്ള കസിൻസ് ആണെന്ന് പറയുന്നു. രാത്രി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന അവളുടെ അമ്മ അവളെ അടുത്ത് കാണാതായതോടെ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. അവിടെ ഗുക്കിങ്ങിന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് ഗുക്കിങ്ങും യുവാനും സംസാരിക്കുകയാണ്. ജൂനെ നന്നായി നോക്കണമെന്നും ഒരു കാരണവശാലും അവനെ പുറത്തു വിടരുതെന്നും ഒക്കെയാണ് യുവാൻ അവനോട് സംസാരിക്കുന്നത്. അതേസമയം യുവാനെ അന്വേഷിച്ചിറങ്ങിയ അമ്മ പാതിരാത്രി അയൽപക്കക്കാരനുമായി സംസാരിച്ച് നിൽക്കുന്ന അവളെ കണ്ടതോടെ വലിയ ദേഷ്യത്തോടെ യുവാനെ ഉറക്ക വിളിച്ചു. അമ്മ ഗുക്കിങ്ങിനെയും അവളെയും അവിടെ ആ അവസ്ഥയിൽ കാണുന്നതോടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവർ തമ്മിൽ പ്രേമമാണെന്നാണ് അമ്മ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. വീട്ടിലേക്ക് കയറി വന്ന യുവാനോട് അമ്മ ദേഷ്യപ്പെടുന്നു. നീ ഒരു ദരിദ്രവാസിയുമായി ഡേറ്റ് ചെയ്യുകയാണോ? നിന്നോട് ഞാൻ പറഞ്ഞു തന്നതൊക്കെ മറന്നു. ഒരു പാവപ്പെട്ടവനെ കല്യാണം കഴിച്ചാണ് ഞാൻ ഈ നിലയിലായത്. നീയും ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ പദ്ധതി ഇടുന്നത്? അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു അതെന്റെ അയൽപക്കക്കാരൻ മാത്രമാണെന്നും ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെന്നും. ആദ്യമൊക്കെ അവൾ പറയുന്നത് വിശ്വസിക്കാൻ അമ്മ തയ്യാറായില്ല. പിന്നീട് ഒരു വിധത്തിൽ അവൾ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി. അടുത്ത ദിവസം രാവിലെ അമ്മയോട് യാത്ര പറഞ്ഞ് യുവാൻ ഓഫീസിലേക്ക് പോവുകയാണ്. അവൾ പോയതിനു ശേഷം അമ്മ അവിടെ ഒരു സാധനം കാണുന്നു. അത് ജൂന്റെ ജെട്ടിയായിരുന്നു. പക്ഷെ അമ്മ കരുതുന്നത് അത് ഗുക്കിങ്ങിന്റെ ആണെന്നാണ്. തന്റെ മകൾ തന്നോട് കള്ളം പറഞ്ഞതാണെന്നും അയൽപക്കത്തെ ദരിദ്രവാസി ഇവിടെ ജെട്ടി വരെ ഊരിയിട്ടിട്ടാണ് നടക്കുന്നതുമെന്നാണ് അമ്മ കരുതുന്നത്. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് തിളച്ചു. അയച്ചു. അതോടെ അഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഐ പിക്ക്ഡ് അപ്പ് എ സെലിബ്രിറ്റി ഓൺ ദ സ്ട്രീറ്റ് എന്ന കൊറിയൻ ഡ്രാമയുടെ ആറാമത്തെ എപ്പിസോഡുമായി ഞാൻ ഷാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.